Namaskaram. Kera Ilina Edire Pradivaksham Shakta Maya Pradeshedam Uyartunanede Padadia Kurushula Vishdigarno Mai Kerala Rail Development Corporation. Isrithan and Akamulavar Padadi Kerala Te Randai Vibajikimena Apipraya Petirino Enal Kerala Te Randai Murukuna Madilugal Nurmikan Udeshikinilada Kerala Rail Development Corporation Managing Director V. Ajit Kumar Vektamaki. Railway Nema Prakaramula Samrakshna Veli Matra Mada Ketunada. ഒരു 500 മീറ്ററിലും റോഡ് മുറിച്ചു കടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. ലോകമെങ്ങുമുള്ള 90% അധികം വേഗ റെയിൽപാതകളും തറനിരപ്പിലാണ് പോകുന്നത്. 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് അടിസ്ഥാനത്തിലാണ് സിൽവർ ലൈൻ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് വി അജിത് കുമാർ വ്യക്തമാക്കി. പദ്ധതി പൂർത്തിയാക്കാനുള്ള മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത് 63,941 കോടി രൂപയാണ്. 2025 വരെയുള്ള ചെലവ് വർദ്ധനയും നികുതികളും നിർമ്മാണ ഘട്ടത്തിലെ പലിശയും ഉൾപ്പെടെയാണ് ഈ തുക കണക്കാക്കിയിട്ടുള്ളത്. ഒരു റെയിൽവേ ലൈൻ പണിയുന്നതിന് 5 കൊല്ലം ധാരാളമാണ്. 2 കൊല്ലത്തിനോടകം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയാൽ 5 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കും. 8-10 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുന്ന പദ്ധതിയുടെ ചെലവ് വല്ലാതെ ഉയരും. 5 കൊല്ലം പൂർത്തിയാക്കിയാൽ ആ പദ്ധതി പ്രായോഗികമായേക്കും. ഏത് പദ്ധതിയും എത്ര പെട്ടെന്ന് പൂർത്തിയാക്കുന്നുവോ അത്രയും ലാഭകരമായിരിക്കും, അദ്ദേഹം പറഞ്ഞു. തെക്കേ അറ്റത്തുനിന്ന് വടക്കേ അറ്റത്തേക്ക് 4 മണിക്കൂറിൽ എത്തിച്ചേരാൻ കഴിയുന്ന റെയിൽവേ പദ്ധതിയാണ് കാസർഗോഡ് തിരുവനന്തപുരം അർദ്ധ അതിവേഗപാതയായ സിൽവർ ലൈൻ. നിലവിലെ തീവണ്ടി യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനുള്ള ബദൽ മാർഗമുണ്ടാക്കുന്നതിനും സംസ്ഥാനത്തെ പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതിനുമാണ് സിൽവർ ലൈൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. 11 സ്റ്റേഷനുകളാണ് സിൽവർ ലൈൻ പദ്ധതിക്കുള്ളത്. DPR പുറത്തുവിടാത്തതിന് പിന്നിൽ പദ്ധതിയുടെ വിശദമായ രൂപരേഖയ്ക്ക് റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുമതി കാത്തിരിക്കുകയാണ്. വായ്പകൾക്കായുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. പദ്ധതിയുടെ വിശദമായ രൂപരേഖ പരിശോധിച്ച നീതി ആയോഗ് വിദേശ വായ്പകൾക്കായുള്ള നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന് സാമ്പത്തിക കാര്യവകുപ്പിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. TPR ഒരു വാണിജ്യരേഖ ആയതുകൊണ്ടാണ് അത് പുറത്തുവിടാത്തത്. ഇത്തരം പദ്ധതികളുടെ വിശദമായ പദ്ധതി റിപ്പോർട്ടുകൾ കമ്പനികൾ സാധാരണ പ്രസിദ്ധീകരിക്കാറില്ല. കമ്പനികളുടെ ഈ നിലപാടിനെ സുപ്രീംകോടതിയും അംഗീകരിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു.